കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ ഇടുക്കി ജില്ലാ ഓഫീസ് ഓഗസ്റ്റ് 6 മുതൽ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിക്കും. തൊടുപുഴ ആദം സ്റ്റാർ കോംപ്ലക്സിൻ്റെ 1 നിലയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന KSSIA ഇടുക്കി യൂണിറ്റ് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെറുകിട വ്യവസായികളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനുമായി കഴിഞ്ഞ 60 വർഷത്തിലേറെയായി പ്രവർത്തിച്ചു വരുന്ന കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ ഇടുക്കി ജില്ലാ ഓഫീസ് ഓഗസ്റ്റ് 6 മുതൽ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിക്കും. ഇടുക്കി ജില്ലയിലെ KSSIA പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും വ്യവസായികൾക്കും നവവ്യവസായികൾക്കും പരിശീലനം നൽകുവാനും ഉൾപ്പെടെയുള്ള വിവിധ ലക്ഷ്യങ്ങളോടെ പണി പൂർത്തീകരിച്ച KSSIA ഇടുക്കി യൂണിറ്റ് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ 14 ജില്ലകളിൽ വ്യവസായികമായി ഗവൺമെന്റ് പിന്നോക്കം നിൽക്കുന്ന ജില്ല എന്ന് ഗവൺമെന്റ് ുന്നതും അറിയപ്പെടുന്നതുമായ രണ്ട് ജില്ലകളാണ് ഇടുക്കിയും വയനാടും. ഇടുക്കി ചെറുകിട വ്യവസായ അസോസിയേഷന്റെ പ്രതിനിധികളായിട്ടാണ് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇടുക്കിയിലെ വ്യവസായികളെ സംബന്ധിച്ച് അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ എല്ലാം മറ്റു ജില്ലകളിലുള്ള വ്യവസായികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അല്പം വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവത്തോടുള്ളതാണ്. കൂടാതെ ഇവിടുത്തെ നമ്മളുടെ വ്യവസായ യൂണിറ്റുകളുടെ എണ്ണവും വളരെ കുറവാണ്. അപ്പോൾ നമ്മളുടെ പുതിയ വ്യവസായ മേഖലയിലുണ്ടായിരിക്കുന്ന ഉണർവും സാഹചര്യങ്ങളും എല്ലാം എടുത്ത് വ്യവസായ മേഖല വ്യവസായികളുടെ പ്രശ്നങ്ങൾ വളരെ ഇഫക്റ്റീവായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ തൊടുപുഴ ബേസ് ചെയ്ത് ഒരു ഓഫീസ് ഞങ്ങൾ ആരംഭിക്കുകയാണ്. ആ ഓഫീസ് തൊടുപുഴ ആദം സ്റ്റാറിലെ 1-ാമത്തെ നിലയിൽ ഏകദേശം 1000 സ്ക്വയർ ഫീറ്റ് 50 പേർക്കുള്ള കോൺഫറൻസ് ഫെസിലിറ്റിയോടു കൂടിയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി രാജീവ് ഓഗസ്റ്റ് 6 ചൊവ്വാഴ്ച രാവിലെ 11 ആ ഹോളിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി സംഘടന 100 മെത്തകൾ ഉടനടി കൈമാറുമെന്നും ഇടുക്കി പ്രസ് ക്ലബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ബേബി ജോർജ്, സെക്രട്ടറി റെജി വർഗീസ്, സുനിൽ വെടുതലക്കാട്ട്, ബി ജയകൃഷ്ണൻ, ജോബി ചെറിയൻ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. Group of institutions, 16 institutions, offering 56 plus programs, serving 7,000 plus students. Al Azhar, the most versatile campus in South India since 2002. K.M. Musa Haji, founder, chairman, Al Azhar Group of Institutions, Thodubura, had a profound vision of providing high quality education to the youth. He wished to elevate the underprivileged and minority communities of the Idukki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public school, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Speciality Hospital. Well developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies and expert faculty team maintaining quality and contributing success. Shining light, smiling bright. Al Azhar Group of Institutions, Thodubura.